ഷറഫീസ് ഫേസ്ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്, ഒരു സേവിങ് മെഷീൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ദാ ഇതാണ് സേവിങ് മെഷീൻ. ഇതിൻ്റെ പേര് സ്വാൻഡെക്സ് 2268 എന്നാണ്. ഇത് നല്ല മോഡലാണ്. ഇതിൽ 66 പാറ്റേൺസ് ഉണ്ട്, പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് സേവിങ് മെഷീൻ്റെ മെയിൻ പാർട്ട് ഇതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത്, പിന്നെ സ്പീഡ്, പിന്നെ പാറ്റേൺസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. പിന്നെ അതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് വെച്ചെന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന മോട്ടറാണ്. ഇതാണെങ്കിൽ നല്ല എളുപ്പമാണ്. മറ്റേ സാധാരണ തയ്യൽ മെഷീൻ പോലെ ഒത്തിരി ചവിട്ടി അങ്ങനെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കാല് വെച്ച് കൊടുത്താൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് നമുക്ക് പല ടൈപ്പ് സ്റ്റിച്ചിങ്ങിനുള്ള, അതായത് ബട്ടൺ ഹോള് അങ്ങനെയൊക്കെ ഉള്ള സ്റ്റിച്ചിങ്ങിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് കിട്ടുന്നുണ്ട്, അതിനകത്തെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പാടാത്തവർക്കും നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് പ്ലഗ് ചെയ്ത് ഞാൻ പ്ലഗ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൽ ഒരു കണക്ഷനുണ്ട്, അത് നമ്മൾ ആദ്യം ഈ സേവിങ് മെഷീനിലേക്ക് കണക്റ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ മെയിനായിട്ടുള്ള ഇത് പ്ലഗ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പ്ലഗ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, അതൊന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തായിട്ടൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ എന്താ, ഇത് നമുക്ക് നൂലൊക്കെ വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് നൂല് ബോബിനൊക്കെ ഇതിലൊക്കെ തന്നെ ഇട്ട് വയ്ക്കാം. പിന്നെ എന്താ, ഇതിൽ നമ്മുടെ പാറ്റേൺ മാറ്റാനായിട്ട് സൈഡിലൊരു ഇതുണ്ട്, അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാറ്റേണൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നൂല് ഇടണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ സെയിം മെഷീനിൽ ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിലാണെങ്കിൽ നൂല് പോകേണ്ട വഴികൾ അവർ ചെറുതായിട്ട് അതിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഞാൻ തയ്യൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നമുക്ക് ചെയ്ത് പഠിക്കാൻ ഈസിയാണ്. ഇനിയിപ്പോൾ ഞാൻ ബോബിന് ഇടുന്ന ഒരു സ്ഥലം കാണിച്ചു തരാം. ഇതാ ഇവിടെയാണ് നമ്മൾ ബോബിന് ഇടാറ്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ബോബിനിലേക്കുള്ള നൂല് ചുറ്റണത് കാണിച്ചു തരാം. ഇതും വളരെ ഈസിയാണ്. നമ്മളിതാ നമ്മുടെ നൂലിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് ഇതിൽ ചുറ്റി കൊടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാല് ജസ്റ്റ് മോട്ടറിലൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ കൈ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ ഫില്ലായിക്കോളും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നൂല് ബോബിലേക്ക് ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് താഴത്തേക്ക് ബോബിലേക്ക് അവിടെ കയറ്റിയിട്ട് കൊടുക്കാം. ഞാൻ അത് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അത് അടച്ച് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് താഴെ നിന്നും കൂടെ ഒന്ന് നൂലെടുത്ത് വെച്ച്, ഇപ്പോൾ നമുക്ക് താഴെ നിന്നൊക്കെ ഒന്ന് നൂലെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ സൈഡിലൊരു ചെറിയ സംഭവം ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ തയ്യൽ മെഷീൻ്റെ സൈഡിലുള്ള അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ തമ്മിലുള്ള ഒന്നെന്നുള്ള സെക്ഷനും താഴെ എ എന്നുള്ള പാറ്റേണുമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എ വന്നിരിക്കുന്ന അവിടെ ബി ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ നമുക്ക് സി ഡി ഇ അങ്ങനെ
പാറ്റേൺ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ നോർമൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് എ പാറ്റേണിലാണ്. അപ്പം നമ്മുടെ മേളിൽ വൺ ഇട്ടിട്ട് താഴെ എ വന്നിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ നോർമൽ പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പം നമുക്കിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ദാ സീലിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് S1 S2 എന്നുള്ള രണ്ട് സെക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിലേയും പാറ്റേൺസ് വന്നെങ്കിൽ ഇതുപോലെ മേളിൽ S1 ആക്കിയിട്ട് താഴെ എയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ബി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് S2 ടൈപ്പാണ് വേണ്ടതെങ്കിൽ മുകളിൽ S2 ഇട്ടിട്ട് ഇതുപോലെ തന്നെ ABCD എന്ന് ടൈപ്പ് താഴെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം ഒത്തിരി പാറ്റേൺ ഉണ്ട് ഇൻ്റർലോക്ക്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിച്ചത്. അത് ഞാൻ നോർമലിൽ സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ അതായത് S1 നാല് സ്റ്റിച്ചിങ് ആണ്, ഇത് S2 സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒന്ന് ഇൻ്റർലോക്ക് കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ തുണി പകുതി വരെ കയറ്റി വയ്ക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ തന്നെ S1 തന്നെ ഈ ആണ് ഇൻ്റർലോക്ക്, ഈ എഫ് ആണ്. അപ്പോൾ അതെടുത്ത് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇൻ്റർലോക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഗൗണ് അല്ലെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സുകൾ അതിനൊക്കെ ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റും. വാങ്ങിയപ്പോൾ എനിക്കും അങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനിത് ആ ബുക്കിൽ നോക്കിയൊക്കെ ഓരോന്നും പഠിച്ചതാണ്. വളരെ ഈസിയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഒത്തിരി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനും എളുപ്പമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.